ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടറിലെ ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബോംബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വെടി വെച്ച മതി, ഇതിലൊരു സ്പാർക്ക് മതി, എല്ലാം പൊട്ടിത്തെറിക്കാം. ഈ വീടടക്കം എല്ലാം ചാരമാവും. ഇവരുടെ ആവശ്യം എന്താന്ന് വെച്ചാ ഒന്ന് സാധിച്ചു കൊടുക്ക ദീപ്തി. നിങ്ങൾ അരുതാത്തതൊന്നും പ്രവർത്തിക്കരുത്, ഞാൻ സഹായിക്കാം. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഗുഡ്, അങ്ങനെ ബുദ്ധിപൂർവം തീരുമാനമെടുക്ക ദീപ്തി. നാളെ വൈകുന്നേരം 6 മണിക്കാ ഫംഗ്ഷൻ. മന്ത്രിവേദിയിൽ കയറുമ്പോ തന്നെ ഞങ്ങൾ അയാളെ തീർത്തിരിക്കും. എങ്ങനെയാണെന്നൊക്കെ വഴിയെ പറഞ്ഞു തരാം. ഒടുവിൽ അവിടുന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തേണ്ട ചുമതലയും ദീപ്തി മാഡത്തിനാണ്. എന്തു പറയുന്നു ദീപ്തി മാഡം? നീ ഇതിന് കൂട്ടു നിൽക്കരുത്. നമ്മുടെയൊക്കെ ജീവനേക്കാൾ വിലയുണ്ട് ആ മന്ത്രിയുടെ ജീവന്. നീ നിന്റെ ഡ്യൂട്ടി ചെയ്യ. അതെ മോളെ, ആ മന്ത്രിയുടെ ജീവന് സംരക്ഷണം കൊടുക്കുക. സാധാരണക്കാരന്റെ ജീവനാണ് വില, അല്ലാതെ രാഷ്ട്രീയക്കാരന്റെ ജീവനല്ല. അത് മാഡത്തിന് നന്നായിട്ട് അറിയാം അല്ലേ മാഡം? അതുകൊണ്ടാണല്ലോ മാഡം ഞങ്ങളോട് സഹകരിക്കാന്ന് പറഞ്ഞത്. എനിക്ക് എന്റെ കുടുംബാംഗങ്ങളാണ് വലുത്, അവർക്കൊരാപത്തും വരരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. നിങ്ങൾ സന്തോഷിക്കെ, നാളെ നിങ്ങൾ കേന്ദ്രമന്ത്രിയുടെ അടുത്ത് എത്തില്ല. ആർക്കും ഒരാപത്തും വരാതെ നിങ്ങളെ ഞാൻ പിടികൂടിയിരിക്കും. എന്റെ ദീപ്തി, നീ ഇങ്ങനെ ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്. ഒച്ച വെക്കരുത്, കൊന്നോളെ ഞാൻ. ചോദിച്ചിട്ടാ, എങ്ങനെങ്കിലും പുറത്തിറങ്ങിയിട്ട് വില്യംസുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. ഇവരിവിടെ ഉള്ള കാര്യം അറിയിക്കണം. ഞാൻ ചെന്ന് അവരുമായിട്ട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഇവരുടെ ശ്രദ്ധ തിരിക്കാം. സൂര്യചേട്ടൻ പുറകു വശത്തോടെ പുറത്തിറങ്ങാൻ പറ്റുമോ നോക്ക്. ഞാൻ നിങ്ങളുമായി സഹകരിക്കാന്ന് പറഞ്ഞില്ലേ? എന്നിട്ടും എന്തിനാ ഈ പാവങ്ങളെ ഇങ്ങനെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുന്നത്? ഞങ്ങൾ അത്ര വിഡ്ഢികളാണോ മാഡം? തക്കം കിട്ടിയാൽ ഇവർ പുറത്തിറങ്ങും, പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്യും. ആരെയും ഞങ്ങൾക്ക് വിശ്വാസമില്ല. കൃത്യം നിർവഹിച്ച് രക്ഷപ്പെടുന്നത് വരെ ഇവരുടെ എല്ലാവരുടെയും ജീവൻ ഞങ്ങളുടെ കൈകളിലായിരിക്കും. നിങ്ങൾ 4 ചെറുപ്പക്കാർ എന്റെ അനിയന്മാരെ പോലെ തോന്നുന്നു. കണ്ടിട്ട് നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്നും തോന്നുന്നു. നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. മോസ്റ്റ് മോഡേൺ എക്സ്പ്ലോസീവ് ആണ് നിങ്ങൾ ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അതുണ്ടാക്കാനുള്ള നിങ്ങളുടെ ബുദ്ധിയും കൊള്ളാം. സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ സ്വന്തം രാജ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്.
നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും ഈ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. സത്യത്തിൽ ഇത്തരം തിന്മകളിലേക്ക് നിങ്ങളെ ചിലരെ തള്ളിയിട്ടതാ. നിങ്ങൾക്ക് പിന്നിൽ വൻ ശക്തികളുണ്ടെന്ന് എനിക്കറിയാം. അവര് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയെടുത്തിരിക്കുക. നല്ല ചെറുപ്പക്കാരായ നിങ്ങളെ ഈ രൂപത്തിലാക്കി. അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ നിങ്ങളെ ഉപയോഗിച്ചിരിക്കുക. അതാണ് സത്യം. ഞങ്ങൾ ഈ വീടിന്റെ എല്ലാ ഭാഗത്തും ക്യാമറ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നീ അറിഞ്ഞില്ലല്ലേ? ഇവിടെയുള്ള ദൃശ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഫോണിൽ കാണാം. ഇവിടുന്ന് ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല, അനങ്ങാൻ പോലും കഴിയില്ല. ഈ അതിബുദ്ധിക്കുള്ള ശിക്ഷ നിനക്ക് ഞാൻ തരുന്നുണ്ട്. നടക്കണം ഇങ്ങോട്ട്, നടക്കാൻ. അയ്യോ വേണ്ട, അയ്യോ അവനെ ഒന്നും ചെയ്യല്ലേ. നിർത്തല്ലേ പറഞ്ഞത്. ഇവിടുന്ന് പുറംവാതിലൂടെ കടന്ന് പോലീസിനെ വിവരം അറിയിക്കാനായിരുന്നു പ്ലാൻ, അല്ലടാ. അയ്യോ 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 എന്നെ കൊന്നിരുന്നു ചെയ്യ്. നിർത്തല്ലേ പറഞ്ഞത്. ഒച്ച വെക്കരുത്, കൊന്നോളാം ഞാൻ. മാഡം, ഈ വീട്ടിലെ ഞങ്ങൾ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദൃശ്യവും ഞങ്ങളുടെ ഫോണിൽ കാണാം. നിങ്ങളൊന്ന് അനങ്ങിയ അത് ഞങ്ങളുടെ ഫോണിൽ കാണാം. ഇതൊരു താക്കീതാണ്. ഇതുപോലുള്ള അവിവേകത്തിന് ആരെങ്കിലും മുതിർന്ന കൊന്നു കളയും ഞാൻ. വേണ്ട. മാഡം എന്താ പറഞ്ഞേ? ഞങ്ങളുടെ ബുദ്ധിയും ശക്തിയും കഴിവും ഒക്കെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന്. ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധിയും ശക്തിയും കഴിവും രാജ്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നേ. രാജ്യത്തിലെ പാവങ്ങളായ അസംഘടിതരായ ഒരു കൂട്ടത്തിന് വേണ്ടി. രാജ്യസുരക്ഷയുടെ പേരും പറഞ്ഞ് പ്രതികരിക്കുന്ന ഞങ്ങളുടെ ജനതയെ കൊന്നൊടുക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കേന്ദ്രമന്ത്രി മനീഷ് ഗുപ്തയാണ്. അയാളെ വകവരുത്താനാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്, ഞങ്ങളുടെ ജനതയ്ക്ക് വേണ്ടി. ആരാ നിങ്ങളുടെ ഈ ജനത? നിരപരാധികളെ പലരെയും കൊന്നൊടുക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾ എന്റെ ഏട്ടനെ ഏട്ടത്തെയും കൊന്നു. അങ്ങനെ പല നിരപരാധികളെ നിങ്ങൾ കൊന്നൊടുക്കി. ഏത് ജനതയ്ക്ക് വേണ്ടിയാ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഒരു കേന്ദ്രമന്ത്രിയെ കൊന്നത് കൊണ്ടോ നിരപരാധികളുടെ ജീവൻ എടുത്തത് കൊണ്ടോ നിങ്ങൾ സ്വപ്നം കാണുന്ന ലോകത്തെത്താൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ സ്വപ്നം എന്താ? ഒരു ജനതയ്ക്ക് വേണ്ടി അല്ല നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട യുവത്വമാണ് നിങ്ങളുടേത്. ഞാൻ പറഞ്ഞില്ലേ, സ്വാർത്ഥരായ ചിലർ അവരുടെ നേട്ടത്തിന് വേണ്ടി രാജ്യത്തിന്റെ സമാധാനം നശിപ്പിക്കാൻ, രാജ്യത്തെ ചിന്ന ഭിന്നമാക്കാൻ നിങ്ങളെ ഉപയോഗിക്കുക. നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ മാറ്റിയെടുക്കുക. സത്യത്തിൽ നിങ്ങളൊക്കെ വിട്ടികളാണ്. രാജ്യത്ത് അസംഘടിതരുണ്ടാവും, വേദന അനുഭവിക്കുന്നവരുണ്ടാവും. 130 കോടി ജനങ്ങൾ വസിക്കുന്ന ഈ രാജ്യത്ത് ദുരനുഭവങ്ങൾ ഉണ്ടാവുന്നവരും ഉണ്ടാക്കുന്നവരും 1% താഴെയാണ്. അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ തോക്കെടുക്കുന്നത്.
നിരപരാധികളെ ഒക്കെ കൊന്നൊടുക്കുന്നത്. മതി ഈ പ്രസംഗം. ഇതാണ് ഞങ്ങളുടെ മാർഗം. 1% ശബ്ദത്തിനും വിലയുണ്ട്. ഞങ്ങളുടെ വില നാളെ ലോകം തിരിച്ചറിയും. ദീപ്തി ഐ പി എസിന്റെ സഹായത്തോടെ തന്നെ കേന്ദ്രമന്ത്രിയെ ഞങ്ങൾ കൊല്ലും. അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഗ്യാസ് സിലിണ്ടറുമായി കണക്ട് ചെയ്ത ബോംബ് എങ്ങനെയെങ്കിലും ഡിസ്കണക്ട് ചെയ്യണം. എല്ലാവരും നല്ല ഉറക്കത്തിലാ. ഇതാ പറ്റിയ സമയം. തൊട്ടുപോരുത്. എല്ലാവരും ഉറങ്ങിയെന്ന് കരുതി ബോംബ് ഡിസ്കണക്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ് ദീപ്തി മാഡം. മാഡം, ക്യാമറയുടെ കാര്യമൊന്നും മറന്നോ? അവിവേകം കാണിക്കരുത് മാഡം, കൊന്നുകളയും ഞാൻ. നിങ്ങൾ ആരെയും കൊല്ലില്ല. ഈ ഗണ്ണിലെ ഒരു സ്പാർക്ക് മതി ബോംബ് പൊട്ടിത്തെറിക്കാനെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞതാ. ഈ ബോംബ് ബ്ലാസ്റ്റ് ചെയ്താൽ നിങ്ങൾ അടക്കം ഇവിടെ എല്ലാവരും തീരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫയർ ചെയ്യില്ല. നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റണമെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ മറ്റേതൊരു വഴിയിലൂടെയും കൊല്ലാൻ പോകുന്നില്ല. മാഡം ബുദ്ധിശാലിയാണ്. ശരിയാണ്, ഞങ്ങളുടെ ലക്ഷ്യം നേടുന്നവരെ മാഡം ജീവിച്ചിരിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. അതുപോലെ നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകേണ്ടതും ഞങ്ങളുടെ ആവശ്യമാണ്. നാളെ വൈകുന്നേരം കേന്ദ്രമന്ത്രി വരും. രാവിലെ പതിവ് പോലെ മാഡം ഡ്യൂട്ടിക്ക് പോകണം. ഇല്ലെങ്കിൽ പോലീസുകാർ സംശയിക്കും. മാഡത്തെ തിരക്കിയവര് ഇങ്ങോട്ട് വരും. കേന്ദ്രമന്ത്രിയുടെ ഇവിടത്തെ സുരക്ഷാ ചുമതല മാഡത്തിനാണല്ലോ. ഡ്യൂട്ടിക്ക് പോയ ശേഷം എന്തു വേണമെന്ന് അപ്പൊ പറയാം. നാളെയാണ് നിർണായകമായ ആ ദിവസം. അത് മറക്കണ്ട. അപ്പോ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. അതെ, നാളെയാണ് നിർണായകമായ ദിവസം. എന്നെ ഡ്യൂട്ടിക്ക് പറഞ്ഞയക്കാൻ അനുവദിച്ചത് ഇവർക്ക് തന്നെ വിനയാകും. നാളെ ഞാനിവരെ കുരുക്കും.
മാഡം ഓഫീസിലേക്കാണോ പോകുന്നത്? അതോ ഞങ്ങളെ പിടികൂടാൻ വേണ്ടി തിരച്ചിൽ നടത്തുന്ന ആ പോലീസുകാരോട് ചേരാനാണോ? അത് കുറച്ചു കഴിയുമ്പോ നിനക്കൊക്കെ മനസ്സിലാവും. മാഡം ഓഫീസിലേക്കാ പോകുന്നത് അല്ലേ മാഡം? ഇന്ന് ഈവനിങ് കേന്ദ്രമന്ത്രി വരുന്നുണ്ടല്ലോ, പിടിപ്പത് പണി കാണും. ഒക്കെ ഓഫീസിലിരുന്ന് നിയന്ത്രിക്കേണ്ടത് മാഡം അല്ലേ? ഇന്ന് മീറ്റിംഗൊക്കെ കാണുമല്ലോ അല്ലേ? എന്തായാലും ഞങ്ങൾ വിളിക്കുന്ന സമയം ഇവിടെ എത്തണം. എന്താണ് ഞങ്ങളുടെ പ്ലാൻ എന്ന് അപ്പോ പറയാം. ഞാൻ ഇറങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർക്കൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. മാഡം വൺ മിനിറ്റ്. മാഡത്തിന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് എനിക്കറിയാം. എന്തൊരു മണ്ടന്മാരാണിവർ! എന്നെ ജോലിക്ക് പറഞ്ഞു വിട്ടത് കണ്ടില്ലേ? സ്വതന്ത്രമായി പോകാൻ അനുവദിച്ച ഇവർ മണ്ടന്മാര് തന്നെ. അങ്ങനെ തന്നെയല്ലേ മാഡം ഇപ്പൊ ചിന്തിച്ച? അങ്ങനൊരു മണ്ടത്തരം ഞങ്ങൾക്ക് പറ്റുമോ മാഡം? ഇതൊരു പെൻ ക്യാമറയാണ്. ഇതേ ഇവിടെ ഇരിക്കട്ടെ. മാഡത്തിന്റെ നീക്കങ്ങൾ, ഒരുക്കങ്ങൾ എല്ലാം ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ കാണാം. ദാ ഇങ്ങനെ. കണ്ടോ മാഡം, മാഡം എന്ത് സംസാരിച്ചാലും പ്രവർത്തിച്ചാലും ഞങ്ങൾക്ക് ഇതിൽ കാണാം. അതുകൊണ്ട് സൂത്രമൊന്നും പ്രയോഗിക്കണ്ട. ഈ പെൻ ക്യാമറ മാഡം ഉപേക്ഷിക്കുകയോ ഞങ്ങളിവിടെ ഉണ്ടെന്നുള്ള വിവരം പോലീസിന് കൈമാറുകയോ ചെയ്ത മാഡത്തിന്റെ കുടുംബം മുഴുവനും ചാരമായി മാറും. ഇക്കാര്യം ഓർമ്മയിരിക്കട്ടെ. നിങ്ങൾ അവരെ ഒന്നും ചെയ്യരുത്. അത് മാഡത്തിന്റെ പ്രവൃത്തി പോലെ ഇരിക്കും. മാഡം അരുതാത്തത് ചെയ്ത ഞങ്ങൾ പിന്നെ കാത്തിരിക്കില്ല. മാത്രമല്ല, മാഡം അരുതാത്തത് ചെയ്ത ഞങ്ങൾ പിന്നെ കാത്തിരിക്കില്ല. മാത്രമല്ല, ചെല്ല്. മാഡത്തിന് എന്താ സുഖമില്ലേ? ആകെ വല്ലാതിരിക്കുന്നല്ലോ. ഡി ജി പി വിളിച്ച് മീറ്റിംഗിന് പോകുന്നില്ലേ? ആ ടൈം ആവാറായി. എന്തു പറ്റി മാഡം? ഇന്നത്തെ മീറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് മാഡത്തിന് അറിയാവുന്നതല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കേന്ദ്രമന്ത്രി വരുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ മീറ്റിംഗ് വിളിച്ചത്. ഒഴിഞ്ഞു മാറാൻ പറ്റില്ല മാഡം. മാഡത്തിനാണല്ലോ സെക്യൂരിറ്റി ചാർജ്. എനിക്ക് നല്ല സുഖമില്ല മാഡം. നമുക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം, ഡോക്ടറെയും കാണാം. തൽക്കാലത്തേക്ക് എന്തെങ്കിലും പെയിൻ കില്ലർ കഴിക്ക്. മാഡം മീറ്റിംഗിൽ പങ്കെടുക്കണം. ഇന്നൊരു എക്സ്ക്യൂസും പറയാൻ പറ്റില്ല മാഡം. ഡി ജി പിയോട് ഞാൻ സംസാരിച്ചോളാം. സൂത്രശാലിയാണ് ദീപ്തി മാഡം. ആ മീറ്റിംഗിലെ തീരുമാനം നമ്മൾ അറിയുന്ന ദീപ്തി മാഡത്തിന് അറിയാം. അതാണ് അറ്റൻഡ് ചെയ്യാത്തത്.
അവരെ ആ മീറ്റിംഗിൽ എത്തിച്ചേ പറ്റൂ. മാഡം പ്ലീസ്. വില്യംസ്, നിങ്ങൾ എന്തിനാണ് എന്നെ നിർബന്ധിക്കുന്നത്? എനിക്ക് സുഖമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ സീനിയർ ഓഫീസറെ വിളിച്ച് പറഞ്ഞോളാം. നിങ്ങൾ എന്നെ ശല്യം ചെയ്തൊന്ന് പോകാൻ നോക്ക് പ്ലീസ്. സോറി മാഡം. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ദീപ്തി മാഡം അവിടെ എത്തിയിരിക്കണം, മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കണം. എങ്കിലേ അവരുടെ പദ്ധതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ദീപ്തി മാഡത്തിനെ വിളിക്ക്, മീറ്റിംഗിന് പോകാൻ പറ. ഹലോ. ദീപ്തി മാഡം ബുദ്ധിമതിയാണെന്ന് എനിക്കറിയാം. മീറ്റിംഗിലെ തീരുമാനങ്ങൾ ഞങ്ങളിൽ എത്തുമോന്ന് ഭയന്ന് മാഡം മീറ്റിംഗിന് പോകുന്നില്ല അല്ലേ? പെട്ടെന്ന് തന്നെ മീറ്റിംഗ് സ്ഥലത്തെത്തണം, മീറ്റിംഗിൽ പങ്കെടുക്കണം. ഇല്ല, ഞാൻ മീറ്റിംഗിന് പോവില്ല, എന്നെ കൊണ്ടതിന് പറ്റില്ല. അപ്പൊ നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം കൊല്ലപ്പെടണമെന്നാണോ? അങ്ങനെയാണോ പറയുന്നേ? ഇവിടെ വെടിയേറ്റ് എല്ലാവരും മരിച്ചു വീണാലും പ്രശ്നമില്ല അല്ലേ? എനിക്കറിയാലോ ഇവിടെ നിന്ന് ഫയർ ചെയ്താലും ഗ്യാസ് ബോംബ് പൊട്ടിത്തെറിക്കുമെന്ന്. അവർക്കൊപ്പം നിങ്ങളും ചാമ്പലാവും, അത് മറക്കണ്ട. ആ ഒരു ധൈര്യത്തിലാ മാഡം ഇരിക്കുന്നല്ലേ? എങ്കി കേട്ടോളൂ, തൽക്കാലത്തേക്ക് ഗ്യാസ് ബോംബ് ഞങ്ങൾ ഡിസ്കണക്ട് ചെയ്തു. ഇനി വെടിയുതിർത്താലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. മാഡത്തിന്റെ ബന്ധുക്കൾ എല്ലാവരും കൊല്ലപ്പെടും, ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ദാ സൗണ്ട് കേട്ടോളൂ. നിങ്ങൾ ആരെ ഷൂട്ട് ചെയ്തത്? നിങ്ങൾ എന്റെ അമ്മ. ഇപ്പൊ ആരെയും കൊന്നിട്ടില്ല. മാഡം മീറ്റിംഗിന് പോയില്ലെങ്കിൽ ഇവരോരോരുത്തരായി ഇവിടെ മരിച്ചു വീഴും. ദീപ്തി മാഡം മീറ്റിംഗിന് പോയി. ഒരു വളർത്തു നായിയെ പോലെ നമ്മൾ പറയുന്നത് അവരനുസരിക്കുക. ഞാൻ നിന്റെ കാലം പിടിക്കാം. കൃഷ്ണേട്ടനെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കണം.